ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഊർജ്ജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രമുഖ നേതാക്കളൊക്കെ എത്തി ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും കൺവെൻഷനുകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾ ഖദർ നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തോട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെ പോകുന്നു ചേലക്കരയിലെ പ്രവർത്തനങ്ങൾ അഭൂതപൂർവ്വമായ മുന്നേറ്റമാണ് എൽ ഡി എഫ് നടത്തുന്നത് ഇരുപത്തിരണ്ട് മേഖലാ കമ്മിറ്റികളും നൂറ്റി എഴുപത്തിയേഴ് ബൂത്ത് കമ്മിറ്റികളും വളരെ സജീവമായിട്ടുള്ള പ്രവർത്തന രംഗത്താണ് എൽ ഡി എഫ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ വിഷമിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരായിട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും അവർ നടത്തുന്നില്ല സാമൂഹ്യ വിഭജനം വർഗീയത കാലുഷ്യം അധിക്ഷേപങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്ന സംഘ് ശക്തികൾക്കെതിരായിട്ട് കോൺഗ്രസ് പ്രതികരിക്കുക പോലും ചെയ്യുന്നില്ല ഇതൊക്കെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് തൃശ്ശൂർ പൂരം ഉൾപ്പെടെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പൂരം വെടിക്കെട്ടുകളും നടത്താനാവാത്ത ഒരു നിയമ ഭേദഗതിയാണ് അസാധാരണ ഗസറ്റിലൂടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ഒരു പൂരത്തിലും വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥ സംജാതമാവുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ബി ജെ പി പ്രതികരിക്കുന്നില്ല കോൺഗ്രസ് വേണ്ടത്ര മിണ്ടുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു എം പി കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹം ഇതുവരെ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ട് പോലുമില്ല യു ആർ പ്രദീപിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അഞ്ച് വർഷം ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ ഓരോ പ്രദേശങ്ങളിലും സുപരിചിതനായിട്ടുള്ള അദ്ദേഹം ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലും അങ്ങേയറ്റത്തെ ലാളിത്യം പ്രകടമാക്കുന്ന ആളാണ് ജനങ്ങളുമായിട്ടൊരു ഹൃദയബന്ധം അദ്ദേഹത്തിനുണ്ട് ആ ഹൃദയബന്ധം എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വോട്ടിനൊപ്പം ചേരുമ്പോൾ ഈ മണ്ഡലം അതിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള ചരിത്രം ആവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾ സമ്മതിച്ചില്ല തൊണ്ണൂറ്റിയാറിലെ ചരിത്രം ആവർത്തിക്കുമെന്നും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ചേലക്കരയിലെ ജനങ്ങൾ ഇത്തവണ യു ആർ പ്രദീപിനെ തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കുമെന്ന് തന്നെയാണ് കെ വി അബ്ദുൾ ഖാദറും പറഞ്ഞു വയ്ക്കുന്നത്